ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിക്വസ്റ്റ്. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം ഈ ഒരു ഫ്ലാറ്റിലോട്ട് മാറിയിട്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഞാനിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ സാധനങ്ങളൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് അടുക്കി അടുക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഈ ഒരു കബോർഡ്, ഈ പുറകെ കാണുന്ന കബോർഡ് എൻ്റെത്. അപ്പം ഞാൻ ഈ ഒരു മൊത്തം ഫ്ലാറ്റില്, നമ്മുടെ സ്വന്തം ഫ്ലാറ്റല്ലല്ലോ, അപ്പം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ നോക്കിയ സമയത്ത് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. കാരണം എല്ലായിടത്തും കബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെയുള്ള കിച്ചൺ ഏരിയാസ്, അങ്ങനെ ചെറിയൊരു ഫ്ലാറ്റാണല്ലോ. അതുകൊണ്ട് തന്നെ സോ ഇന്നത്തെ വിഷയത്തിലോട്ട് വരണ്ട, നേരെ ഞാൻ മൊത്തത്തിൽ ക്ലീൻ ആക്കി കഴിയുമ്പോൾ എനിക്കൊരു സാധനം കിട്ടി. ഇതല്ല, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഒരു, ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഔട്ട്ഡോറൊക്കെ പോകുമ്പോൾ വ്ളോഗ് ചെയ്യുന്ന ഒരു സ്റ്റിക്ക്, വ്ളോഗിംഗ് സ്റ്റിക്ക്. ഇത് ഒരുപാട് ഉപകാരമുള്ള സ്റ്റിക്കാണ്. ഇതല്ല, ഇതിനെ കുറിച്ച് പറയാനല്ല ഞാൻ ഇന്ന് വന്നത്. ഇന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സാധനം, ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് എന്തുവാ സാധനം, ചെറിയൊരു സാധനം കയ്യിൽ ഒതുങ്ങുന്ന ഏകദേശം ഇത്ര വലിപ്പം മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു സാധനം ഞാൻ ഇങ്ങനെ എൻ്റെ മൊത്തത്തിൽ റൂമൊക്കെ ക്ലീൻ ആക്കിയപ്പോൾ എനിക്കൊരു ബേഗിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാ. ആദ്യം ഇത് ഞാൻ കണ്ടിട്ടും കൂടില്ലായിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മൊബൈൽ ഹോൾഡറാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ഒരു മൊബൈൽ ഹോൾഡർ. ഞാൻ ആദ്യം വിചാരിച്ചത് ഭയങ്കര കട്ടിയായിരിക്കും, സ്ട്രോങ് ആയിരിക്കത്തില്ല, പക്ഷേ ഇത് നല്ല രീതിയിലുള്ള സ്ട്രോങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു വ്ളോഗിൽ വന്നിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ എക്സ്പാൻഡ് ആകുന്നുണ്ട്. ഇത് നമുക്ക് ഇതിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈസിയാണ്. ഈ ഒരു ട്രൈപോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ട്രൈപോഡ് ഞാൻ പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് വെച്ചാൽ എൻ്റെ ഹോൾഡർ എന്ന് വെച്ചാൽ നല്ല വലുപ്പമുണ്ട്. അപ്പോൾ അതും ഇതും കൂടെ ഞാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ബാഗിൽ കൊള്ളായി വരിക, പിന്നെ സെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട്. സോ ഇതും സെറ്റ് കഴിഞ്ഞാൽ ഇത്രയേ വരും ഏകദേശം. ഇത് നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതാ ഇത്ര മാത്രമേ വരൂ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഞാനൊരു റിംഗ് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ ഒരു റിംഗ് ലൈറ്റ് വാങ്ങിയ സമയത്ത് എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കിട്ടിയൊരു ഹോൾഡറാണിത്. വളരെ നല്ല ഉപകാരമുണ്ട് ഇത്. ഈ ഒരു ഇതിലിപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യുവാണെങ്കിൽ തന്നെ മൊബൈൽ സെറ്റ് ചെയ്യാനും, എൻ്റെ മൊബൈൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, ഞാനതിന് നല്ലൊരു കേസ് ഇട്ടത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സൈസുള്ള ഫോണാണ് എൻ്റെ. അപ്പോൾ ആ ഒരു ഫോണൊക്കെ ഇതിൽ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് കിട്ടിയ സമയത്ത് നിങ്ങളുടെ അടുത്തൊന്ന് പറയണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ ഞാൻ വന്നിട്ടുള്ളത്. സോ എന്തായാലും അടുത്തൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ബൈ ഗായ്സ്, ടേക്ക് കെയർ. അപ്പോൾ ഞാൻ എൻ്റെ വീടും റൂമും കാര്യങ്ങളൊക്കെ സെറ്റായി, മൊത്തത്തിലേയും പുതിയ DIP 2 വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സോ ബൈ ഗായ്സ്, ടേക്ക് കെയർ.